വായ തുറന്നിരിക്കുന്നു. ഇവൻ തുറന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ തൊട്ട് ഈ വായ തുറന്ന് ഞാനിരിക്കുകയാണ്. ഇങ്ങനെ അറിയോ നിങ്ങക്ക്, ഇത് നമ്മുടെ സ്മീലു കൊച്ചാണ് കേട്ടോ, ഏ നമ്മുടെ ചങ്കാണ്. അപ്പൊ ഇന്ന് ഞാൻ എവിടെ വന്നേക്കാണ്, കുമ്പളങ്ങിയിൽ വന്നേക്കാണ്. ഇത്രയും വലിയൊരു കരിമീൻ എന്റെ ജീവിതത്തിൽ ഞാനൊരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല. കാരണം നമ്മളൊരു ചെറിയൊരു പിലോപ്പിയുടെ വലിപ്പം ഒക്കെ ഉള്ളത്. ഇത് ചെമ്പല്ലി, ഇതെന്നതാടാ കട്ട്ല. അപ്പൊ അപ്പുറത്തുകൊണ്ട് ഇപ്പുറത്തുകൊണ്ട് വെള്ളം, ഞാൻ തള്ളിത്തള്ളി ഇവിടെ അങ്ങോട്ട് താഴുന്നില്ല. കൂടുതൽ ഞങ്ങൾക്ക് സംസാരിക്കാനില്ല, ബാക്കിയൊക്കെ എങ്ങോട്ട് വരും, ഞങ്ങളുടെ ഐറ്റം ഒന്ന് തിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയൊരു ചക്കയ്ക്ക് ആവശ്യമുള്ള കൂട്ട് ചതച്ച് നമുക്ക് കൊണ്ടുപോകണ്ടേ. രണ്ട് വലിയ തേങ്ങ എടുത്തു, 20 ചെറിയുള്ളി, ഒരു വലിയ പിടി കാന്താരി, കറിവേപ്പില, 8-10 വെള്ളുള്ളി, മഞ്ഞപ്പൊടി, എല്ലാം കൂടി ഇങ്ങ് ഒതുക്കിയെടുക്കുക. അരപ്പ് റെഡി. ഇനി കുമ്പളങ്ങി പാടത്തേക്ക് അങ്ങ് പോകാം. ഇതാണ് കുമ്പളങ്ങിക്കാരുടെ കൈക്കരുത്തും ചങ്കുറപ്പും. അവർ നമുക്ക് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കൂലേ. ഇത്രയും ഫ്രഷായിട്ടുള്ള മീൻ കണ്ടിട്ട് തന്നെ എൻ്റെ കിളി പോയിട്ടോ. 2 കിലോയിൽ കൂടുതലുള്ള കരിമീൻ, 3 കിലോയോളം വലുപ്പമുള്ള ചെമ്പല്ലി, പിന്നെ ഏകദേശം 3-4 കിലോ തൂക്കമുള്ള കട്ട്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ രാജാക്കന്മാർ. സ്മീലുവിൻ്റെ അമ്മച്ചിമാരും അപ്പച്ചനും, പിന്നെ സ്മീലുവിൻ്റെ ജീവൻ്റെ ജീവനായ ജീവൻ ജോസഫും കൂടെ ആയപ്പോൾ എൻ്റെ കുമ്പളങ്ങിയിലെ ഈ പകൽ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഏടായി മാറി. അങ്ങനെ ഞാൻ തോറ്റ കൊടുക്കൂല. ഇത്തിക്ക് മൂർച്ച വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ മേളം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാനല് പൂട്ടിയാലും എന്റെ കച്ചവടം പൂട്ടിയാലും നീ ഒട്ടും വിഷമിക്കണ്ട, ഇവിടെ ലോട്ടറി വിറ്റ് ജീവിച്ചോളൂ. നല്ല അനൗൺസ്മെന്റ്. ധൈര്യമായിരുന്നു. അത് നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് അത്യാവശ്യം മുള്ളു മുള്ളു മുള്ളു. ഇനി നമുക്ക് മീൻകറി വെക്കാല്ലേ. മൺചട്ടിയിലേക്ക് ഒട്ടും പിശുക്കാതെ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ 2 കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ 1 കുടം വെളുത്തുള്ളിയും അരിഞ്ഞതും 6-7 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. എന്നിട്ട് 2-3 സബോളയും 1 വലിയ പിടി ചെറിയുള്ളിയും ഉപ്പുമിട്ട് നല്ല ചുമക്കെ വഴറ്റി വെട്ടിയാക്കണേ. ഈ അമ്മച്ചിമാരുടെയൊക്കെ കൈപുണ്യത്തെ കടത്തി വെട്ടാനേ ആർക്കാണെന്ന് കഴിയല്ലേ. ഇതിൽ നമ്മൾ ഉലുവ, കടുവ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇതാണ് കുമ്പളങ്ങി സ്പെഷ്യൽ അല്ലേ. അടിപൊളി. സാധാരണ അങ്ങനെ ഒരുമിച്ച് വെക്കാറില്ലല്ലോ, നമ്മള് ചരിത്രം തിരുത്തി കുറിക്കും. അല്ല ഇപ്പൊ നമ്മളോടാണ് കളി. അല്ല പിന്നെ നിസ്സിനല്ല പരാതി ഉണ്ടാ? പരാതി ഉണ്ടെങ്കിൽ തിന്നാൻ തരൂല. ഒരു 7-8 സ്പൂണ് മുളക് പൊടി, പിരിയമുളക് പൊടിയാണോ? കാശ്മീരി മുളക് പൊടി ഇട്ടു. ആ ഇട്ടോ. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഒരു കുരുമുളക് പൊടി ഇട്ടി, ഒരു 6 പാടത്തിന് അല്ലേ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. അത് തന്നെ, ഒരാളെ ഇങ്ങോട്ട് പിണക്കണ്ടാന്ന്. ഇപ്പൊ ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൊടമ്പുളിയും വെള്ളവും ഒഴിച്ച് തിളയ്ക്കുമ്പോൾ നമ്മുടെ ചെമ്പല്ലി കൂട്ടനെ അങ്ങോട്ടിടാം. ചെമ്പല്ലി പകുതിയിൽ കൂടുതൽ വേവാകുമ്പോൾ കരിമീൻ ചേർക്കാം. കരിമീന് അല്പം വേവ് കുറവാണ് കേട്ടോ. ഇനി അവസാനമായിട്ട് ധാരാളമായിട്ട് കറിവേപ്പില ചേർത്ത് നമ്മുടെ കറിച്ചട്ടി ഇങ്ങ് ഇറക്കി വെക്കാം. ഇനി നമുക്കേ എൻ്റെ കണ്ണ് തള്ളിച്ച കട്ട്ല മീനിനെ മുഴുവനായിട്ട് വറുത്തെടുക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതിൻ്റെ കൂടെ നാരങ്ങ നീര്. നമ്മുടെ മെയിൻ ഐറ്റം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, കാന്താരി വൈൻ. അത് പുറകെ വരുന്നതാണ്. അത് പക്ഷേ ഒരുപാട് നമുക്ക് ഇടാനും പറ്റില്ല. എന്താ കാര്യം അറിയോ, വൈൻ ഒഴിച്ച് കുക്ക് ചെയ്യുന്ന എന്ത് മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആവും, പൊടിഞ്ഞു പോകും. 1 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു. അതായത് ഗ്രേവി ആയോ നോക്ക്, നിനക്ക് ആവശ്യമുള്ള ഗ്രേവി ആണോ അത്രയും മതി. ഇത് വൈനല്ല, ഇതിന് വീര്യമില്ല കേട്ടോ. അതിന്റെ പ്രോസസ്സിങ് ഫെർമെന്റേഷൻ നടക്കുന്നേ ഉള്ളു, പക്ഷെ ഇതിന് വീര്യമില്ല. എന്റെ കൈ വേണമെങ്കിലും ഒന്ന് മുക്കി ഫിംഗർ ചിപ്സ് അടിക്കണം. എടാ ഇത് നല്ല തിക്കുള്ള മീനാണോ, ഉള്ളിലോട്ട്? അപ്പൊ ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ടി വരും അല്ലേ.
അമ്മോ സംഭവേ, ഇത് പൊങ്ങണില്ലടോ. ഇതൊരു 4 കിലോ മതിക്കില്ലേ മീന്? നമ്മുടെ പാത്രം അല്പം ചെറുതായി പോയി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വറക്കേണ്ടി വന്നു കേട്ടോ. ആ അത് തന്നെ. അപ്പൊ അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. അടുക്ക് കുടി കുറച്ച് കൂടുതലാന്നുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ. നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. കൈ പോലെ ചരങ്ങളെ കുരു ഇടയിൽ ഇട്ടാ നന്നാവും, പക്ഷെ വെന്തില്ലെങ്കിൽ അതിങ്ങനെ കടക്കും. അമ്മച്ചി, അപ്പൊ ശരിക്കും ഇവിടെ കുമ്പളങ്ങിൽ പ്ലാവുകൾ കുറവാണോ? അതെന്താ കാര്യം? ഇവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകത മാവുണ്ട് അല്ലേ? പക്ഷെ ഈ നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് തെങ്ങുകൾക്ക് കായ്ഫലം തീരെ കുറവാണല്ലോ. എന്താ കാര്യം? വളഞ്ച അത് നമ്മൾ 3 വർഷത്തിൽ 3 തവണ ചെയ്യൂലോ. നനച്ചില്ലായാലും കുഴപ്പമില്ല, കാരണം ഇവിടെ നിന്ന് ഈ ഇത് ഉപ്പുവെള്ളമാണല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ച് റെഡിയാക്കിയ ചക്ക കലത്തിലിട്ട് ഒന്ന് ആവി വരുമ്പോൾ ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ അല്പം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാം. ഓ, ഈ ഒരു നോക്ക്, മൂഡ് എന്താ ചേഞ്ച് ചെയ്യണത്? എന്ത് ഭംഗിയാ നോക്കില്ലേ. കുമ്പളങ്ങിയുടെ ഭാവം മാറുന്നുണ്ട് അല്ലേ. നല്ല മഴക്കോളുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, പണിപ്പാളുമോ അറിയില്ല കേട്ടോ. എന്താണെങ്കിലും നോക്കാം. വെന്ത ശേഷം നമ്മൾ ആദ്യം അമ്മിയിൽ അരച്ചെടുത്ത നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് ഒന്നാവി വന്ന ശേഷം തീയിൽ നിന്ന് ഇറക്കി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങോട്ട് എടുക്കാം. സംഭവിച്ചതിൻ്റെ ഞെട്ടൽ ഇനിയും വിട്ടുപോയിട്ടില്ല. നീന്തൽ നന്നായിട്ട് അറിയാമായിരുന്നിട്ടും മുങ്ങി താണപ്പോ ഒരു നിമിഷം ഞാനും ബ്ലാങ്ക് ആയി. മഴ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മഴ അടിച്ചിരിക്കുന്നത്. അത് വലിയൊരു ആശ്വാസം തരാം. നമുക്ക് പേടിയായിരുന്നു എന്താകും, പക്ഷെ കുക്കിംഗ് കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യം. എന്തായാലും ഇനി കഴിക്കണം, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. കഴിക്കണം, ആസ്വദിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതെന്തായാലും നമുക്ക് ഇനി വീട് ചെന്നിട്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റൂടായിരിക്കും. ഞാനും മഴ മാർക്കറ്റിൽ ആ ശരിയാ. അപ്പൊ ഉഷിച്ചിക്ക് കൊറേ നേരം വന്നപ്പോഴത്തോട് കാണണേ വഞ്ചി. അപ്പൊ വഞ്ചിയിൽ കയറി ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ വീഡിയോ എടുത്താൽ മതി, ബാക്ക്ഗ്രൗണ്ട് എല്ലാം വരുന്ന രീതിയിൽ. അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽസ് എടുക്കുക. കുമ്പളങ്ങി വന്നിട്ട് വഞ്ചി നഷ്ട ഔട്ടറോ കഴിഞ്ഞു. ഇനി വിഷ്വൽ എടുക്ക കേട്ടോ. അത് നോക്കില്ല. നല്ല വിഷ്വലാ കിട്ടിയത്. ഹലോ ഹലോ, ഏറ്റു തന്നെ വീട് എടുത്തിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റില്ല അല്ലേ? സ്റ്റില് എടുത്ത് വീട് എടുത്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വഞ്ചി വരെ അഴിച്ചു മാറ്റി. മഴ
അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാ ഇട്ട് കഴിഞ്ഞു കേട്ടാ. ചേച്ചിയുടെ ഒരു കോലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും ആകസ്മികം മാത്രമാണ്. അത് ചേച്ചിയുടെ ചാനലിൽ ചിലപ്പോ നിങ്ങൾ അത് കണ്ടിരിക്കും, കാണുന്നുണ്ടാവും ചിലപ്പോ. പറയേ ചാനലിനെ പറ്റി പറയേ, എന്തൊക്കെയാണ് കണ്ടന്റ്സ് എന്ന് പറയേ. അതെ, കിടിലൻ ചാനലാണ്. അതെ, നിസ് ടു മീറ്റ് യു എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ ഇടാം, അതൊക്കെ നിങ്ങൾ കയറി നോക്കാട്ടോ. 2.5 kg ഉള്ള കരിമീന്റെ തറ ഇങ്ങോട്ട് ചാർത്തു, ഇനി കുറച്ച് ചാർ ഇങ്ങോട്ട് വീഴ്ത്തു, എന്നിട്ട് ചക്കപ്പുഴുക്കൽ കാര്യം ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുഴച്ച് ഇങ്ങനെ കുഴച്ച് അങ്ങോട്ട് വെക്കാൻ പോകുമ്പോ അടിപൊളിയിടാം. ആ മീനൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടു. ഇനി ഇതാരും ചോദിക്കരുത്, പ്ലീസ്. ഞാൻ ഒന്ന് തിന്നോട്ടെ. തൊണ്ടയില് മുള്ളു കൊടുക്കണ്ട. അപ്പൊ നല്ല വെളിച്ചമായിട്ടെ. എത്രയും വലിയ കട്ട്ല ഒമ്മേ, എന്തു മാംസം നോക്കി. നുള്ളി എടുത്തു, സൂപ്പർ വന്ന സൂപ്പർ അടിപൊളി. നമ്മുടെ കാന്താരി വൈൻ, കാന്താരി വൈൻ മിക്സ് ചെയ്ത് കുമ്പളങ്ങിയിൽ വന്ന് ബേക്ക് ചെയ്ത വറുത്ത് കോരിയ ഒന്നാം തരം കട്ട്ല മീൻ. ഇത് തിന്നണമെങ്കിൽ നിങ്ങൾ കുമ്പളങ്ങിയിൽ വരണം. അതെ, ഇതിന്റെ എക്സ്പീരിയൻസ് കാണണമെങ്കിൽ നമ്മുടെ സ്മീലുവിന്റെ ചാനൽ നോക്കണം. ഇനി വൈൻ വേണമെങ്കിൽ എന്റെ ചാനൽ നോക്കണം. ഇനി ഇതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത വിഷ്വൽ കാണണമെങ്കിൽ, ആ ക്രിയേറ്റിവിറ്റി കാണണമെങ്കിൽ നെക്സ്റ്റ് മീറ്റ് യു. അപ്പൊ ഓക്കെ, ബൈ ബൈ.